എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ നോക്കാൻ വേണമെന്ന് പറയുമ്പോൾ രണ്ട് ലൂട്ടാണ് അപ്പൊ അതിലൊരു ലൂട്ട് എന്ന് പറയുന്നത് നമുക്ക് നേരെ ബാങ്കിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് പേടിഎം വാലറ്റിലേക്ക് വിട്ടു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഫ്രീ ഫയറിലേക്ക് ഡയമണ്ട് അല്ലെങ്കിൽ പബ്ജിയിലേക്ക് യൂസിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ എടുക്കുന്നത് ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ ഇൻസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ കിട്ടുന്നത് പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞ നേരത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം സംഭവം രണ്ട് ലൂട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് എന്തിയാ ചെയ്യുക പോകുമായിരിക്കും അപ്പോൾ ഞാൻ മാക്സിമം ഷോർട്ട് ആക്കി വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം മനസ്സിലാവാൻ പാടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ എന്തായാലും ഈ രണ്ട് ആപ്ലിക്കേഷൻസ് ഏതാണ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം പോയി നോക്കിട്ടോ ഓസ്പോൾ നമ്മുടെ ആദ്യത്തെ ലൂട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അത് ഇത് പോലെ പേജിലിട്ട് വരും അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഒ ടി പി വരും ഒരു വെരിഫിക്കേഷൻ കോഡ് ആ വെരിഫിക്കേഷൻ കോഡ് അവിടെ അടിച്ചു കൊടുക്കുക ഒരു പാസ്വേഡ് കൊടുക്കുക ആ പാസ്വേഡ് തന്നെ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക ഓക്കെ രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ചെയ്ത നേരത്ത് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ബാനറും കാര്യങ്ങളും കാണും കണ്ട മിനിമം ഇട്ടോൾ നൂറ്റി പത്ത് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ആ മിനിമം ഇട്രോൾ നൂറ്റി പത്താണ് സൈനപ്പ് ബോണസ് നമുക്ക് നൂറ് കിട്ടുന്നുമുണ്ട് അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബാനറാണ് വേണമെങ്കിൽ വായിച്ച് നോക്കുക അല്ലെങ്കിൽ വേണ്ട ഇൻ കളഞ്ഞ വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്രാബ് ആണ് ചെയ്യേണ്ടത് ഏറ്റവും താഴെ നമുക്ക് ഗ്രാബ് നടുക്കുന്നുണ്ടോ ഗ്രാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കേട്ടോ മൂന്നാമത്തെ ആ ഒരു ഗ്രാബ് എന്ന് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗ്രാബിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗ്രാവിംഗ് ആണ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ അതിനിക്ക് ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത് അവിടെ തന്നെ താഴെ ഓട്ടോ ഗ്രാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും കണ്ടാ എനിക്ക് ഇവിടെ നൂറ്റി രൂപ ഉണ്ട് അത് എനിക്ക് അല്ലാതെ കിട്ടിയാൽ നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടത്തോളൂ അവിടെ കേട്ടോ നിങ്ങൾക്ക് അത് നൂറ്റി പത്ത് എപ്പോഴാണോ ആവുന്ന അപ്പോൾ മിട്രോടിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ ഓട്ടോഗ്രാമർ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ നിങ്ങൾക്ക് ഗ്രാബിങ് വരും പക്ഷെ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല അവിടെ എന്തെങ്കിലും ആ ഷിപ്പിംഗ് അഡ്രസ് ആഡ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ഷിപ്പിംഗ് അഡ്രസ് ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് നേരെ ഗ്രാബ് ആയത് അപ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് അഡ്രസ്സ് ആഡ് ചെയ്യുക ഷിപ്പിംഗ് അഡ്രസ്സ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരെ മൈ എന്ന് പറഞ്ഞ ഓപ്ഷനോട്ട് വരിക അവിടെ തന്നെ പേഴ്സല ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു ഓപ്ഷനോട്ട് വരിക അവിടെ ഏറ്റവും താഴെ ഷിപ്പിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിലോട്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ പേര് ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ആ പേര് തന്നെ അടിച്ചു കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക പിന്നെ ബാക്കി ചുമ്മാ ഫേക്കായിട്ട് എടുക്കണ്ട ഏരിയ ഡൽഹി എന്ന് അഡ്രസ്സ് എന്തൊക്കെയോ അടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക ഓക്കെ എസ് ആ പത്രേ ഉള്ളൂ ഇനി നമുക്ക് ഗ്രാബ് ചെയ്യാം ഗ്രാബ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇട്ടു എന്ന് വെച്ചാൽ ഗ്രാബ് ചെയ്യാം ഒരു ദിവസം നമുക്ക് അഞ്ച് ഗ്രാബാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഈ അഞ്ച് ഗ്രാബും കംപ്ലീറ്റ് ആയി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് രൂപയുടെ അടുത്തേ കിട്ടത്തുള്ളൂ എന്നുവെച്ചാൽ ഒരു രൂപ സംതിങ് നമുക്ക് കിട്ടത്തുള്ളൂ മനസ്സിലായേ അപ്പോൾ നമുക്ക് സൈന ബോണസ് നൂറ് കിട്ടുന്നുണ്ടേ അതിൻ്റെ കൂടെ നമ്മൾ ഒരു പത്ത് രൂപയും കൂടി അങ്ങനെ ആക്കണം അപ്പോൾ ഒരു ആറേഴ് ദിവസം എടുക്കുമായിരിക്കും പത്ത് രൂപ ആവാൻ റെഫർ ഒന്നും ചെയ്യാതെ തന്നെ ഒരു ആറേഴ് ദിവസം എടുക്കും നമുക്ക് ആ പത്ത് രൂപ കൂടി ആവാൻ ആ പത്തിനും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് വിട്ടു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് ഇവിടെ നൂറ്റി ഉണ്ട് ഞാൻ ടെലിഗ്രാമിൽ ഇട്ടു കൊടുത്തായിരുന്നു അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കയറി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ കമ്മീഷൻ കിട്ടിയതാണ് ഓക്കെ നൂറ്റി പതിനേഴ് വെച്ചിട്ട് അപ്പോൾ ഈ നൂറ്റി പതിനേഴ് വിട്ടുപോടിക്കണമെങ്കിൽ നമ്മൾ ബാങ്ക് കാർഡ് ആദ്യം ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ നേരെ ബാങ്ക് കാർഡ് ആഡ് ചെയ്യുക നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ ബാങ്കിൻ്റെ നെയിം ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ എസ് ബി ആണ് ഞാൻ എസ് ബി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഐ എഫ് സി കോഡ് അടിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന പേര് അടിച്ചു കൊടുക്കുക പിന്നെ അക്കൗണ്ട് നമ്പർ ഓക്കെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുക ദെൻ സെറ്റിംഗ് ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക ഓക്കെ ഇനി ഞാൻ എൻ്റെ നൂറ്റി ഉള്ളതുകൊണ്ട് ഞാൻ നൂറ്റി പതിനേഴ് ഞാൻ വിത്ഡ്രോ അടിക്കുകയാണ് നൂറ്റി പതിനേഴ് ആ ഓക്കെ നൂറ്റി പതിനേഴ് അടിച്ചിരിക്കുന്നു ഏറ്റവും താഴെ നമുക്കിനി ട്രാൻസാക്ഷൻ പാസ്വേഡ് കിടപ്പാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സൈനപ്പ് ചെയ്തൊരു പാസ്വേഡില്ലേ സൈനപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ ആ ഒരു പാസ്വേഡ് ആ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക ദെൻ വിഡ്രോ ഇമീഡിയറ്റ്ലി എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക അതാ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് നാളെ വിത്ഡ്രോവൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ അഞ്ചാമത്തെ ഓപ്ഷൻ അതിലോട്ട് ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം കണ്ട പെൻഡിങ് നടക്കുന്നത് അപ്പോൾ എന്തോ ചെയ്യേണ്ടത് ഞാൻ ടെലിഗ്രാമിനകത്ത് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചതാ ഇതാ ടെ ടെലിഗ്രാം ഇട്ടിരിക്കുന്ന പോസ്റ്റ് കണ്ടാ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ തന്നെ കോപ്പി ആയിട്ടുണ്ട് ഈ ഒരു സംഭവം എന്നിട്ട് അവിടുത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലിങ്ക് എടുക്കാം അതിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നേരെ വാട്സാപ്പിലേക്ക് വരും വാട്സാപ്പിൽ നമുക്ക് ഈ ഏജൻറ്റിനോട് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത് ഏജൻറ്റിനെ നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ഇതായിട്ട് ഏജൻറ്റ് മെസ്സേജ് അയച്ചു കൊടുക്കുക അപ്പോൾ ഏജൻ്റ് അത് കാണും ഓൺലൈൻ ഉണ്ടെങ്കിൽ ഏജൻറ്റ് കാണും കണ്ടിട്ട് നമുക്ക് പാസ് ആക്കി തരും കണ്ട എനിക്ക് പാസ്സായി പേയ്മെൻറ്റ് കിട്ടി പക്ഷെ എസ് എം എസ് വന്നില്ല ഓക്കെ എസ് എം എസ് എനിക്ക് വന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എസ് ബി ഐ ബാങ്കിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് അത് എന്തായാലും ചിലതിനകത്ത് എനിക്ക് എസ് എം എസ് വരാറില്ല ഓക്കെ ബാങ്ക് ക്യാഷ് ആഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്കിൽ ക്യാഷ് ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക പിന്നെ ഏജൻറ്റ് കണ്ടാൽ മാത്രമേ പാസ്സാക്കി തരത്തിലുള്ള ആ ഒരു കാര്യവും മറക്കണ്ട ഓക്കെ പേയ്മെൻറ്റ് എന്തായാലും പക്കാണ് എനിക്ക് കിട്ടിയതാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലൂട്ടെന്ന് പറയുന്ന നേരത്തെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ രണ്ടാമത്തെ ലൂട്ടെന്ന് പറഞ്ഞ ലിങ്ക് എടുത്തിട്ടുണ്ട് ആ ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് തരുമ്പോൾ നിങ്ങൾ ഇതുപോലെ പേരിച്ചിട്ട് വരും അവിടെ ഡൗൺലോഡ് ഡിഗി ആപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ സ്പീഡിൽ പറയുന്നത് ഭയങ്കര ലെന്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്ന നേരത്തെ നമുക്ക് അവിടെ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാം അതിലോട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുക ഓക്കെ ഏതെങ്കിലും ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് സൈനെ ബോണസ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ റെഫർ കോഡ് അടിച്ചു കൊടുക്കുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് റെഫർ കോഡ് കൊടുത്തിട്ടുണ്ട് ആ ഒരു റെഫർ കോഡ് നിങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഓക്കെ സബ്മിറ്റ് നിന്ന് ക്ലിക്ക് ചെയ്ത് ശരി അത് കഴിയാൻ നേരത്തെ നമുക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരുന്നത് അവിടെ പ്ലേ കിസ് ഓഫീസ് ഷെയർ ആൻഡ് വിൻ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും മെയിനിലി തന്നെ പ്ലേ കിസ് എന്ന് പറഞ്ഞാൽ സംഭവം കിടപ്പുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിസ് അറിയാമല്ലോ കിസ് മത്സരത്തിനൊക്കെ ആ അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ആണ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ക്യുറേക്കാ പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ആ ഒരു ആപ്പ് തന്നെയാണ് സംഭവം അപ്പം ക്യുറൈക്കാ പ്രോ എന്ന് പറയുമ്പോൾ അവരുടെ ഫ്രണ്ട് ഒക്കെ വെച്ച് കിട്ടുന്ന ഒരു ആപ്പായിരുന്നു ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പണ്ട് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ പറയാൻ പോലെ തരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് യൂസ് ചെയ്ത് നോക്കും ഓക്കെ അപ്പോൾ ഞാൻ കിസ് ആയത് കാരണം ഞാനൊന്നും നോക്കി ചെയ്യുന്നൊന്നുമില്ല എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതുകൊണ്ട് ഞാനത് മാറ്റി ഓക്കെ പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഓഫേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഇതാ കണ്ട ഇൻസ്റ്റാൾ ആൻഡ് രജിസ്റ്റർ മസ്റ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇരുന്നൂറ് കോയിൻ കിട്ടും മനസ്സിലായി അതുപോലെ തന്നെ അടുത്തത് നോക്കി ക്രെഡിറ്റും അത് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇരുന്നൂറ് കോയിൻ കിട്ടും ഓക്കെ പിന്നെ അടുത്ത ഷെയർ ആൻഡ് വിൻ അതായത് നമുക്ക് കൂട്ടുകാരെ റെഫർ ചെയ്തുകൊണ്ട് ക്യാഷ് ആണ് ചെയ്യാൻ പറ്റും പെർ റഫർ നമുക്ക് മുന്നൂറ് ആണ് കിട്ടുന്നത് ഒരാൾ റഫർ ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ് കോയിൻ ആണ് കിട്ടുന്നത് ഇതാണ് റഫറൽ കോഡ് എൻ്റെ റഫർ കോഡ് ഇതാണ് ഇത് ഇതടിച്ചിട്ടാണ് നിങ്ങൾ കയറേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കയറാൻ നേരത്തെ നമുക്ക് മുന്നൂറ് കോയിൻസ് ആണ് ആടാവുന്നത് ഒരാൾ കയറി രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി സക് നേരം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുന്നൂറ് കോയിൻ ആണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയിട്ട് ക്യാഷ് ആണ് ചെയ്യാൻ പറ്റും മാക്സിമം റെഫർ ചെയ്തോ നല്ല രീതിയിൽ ക്യാഷ് ആണ് ചെയ്യാൻ പറ്റും ഓക്കെ പ്രിഫർ ചെയ്തു പിന്നെ അടുത്തത് ഇതാണ് ഇത് ഇത് മറ്റേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സംഭവം തന്നെയാണ് ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇരുന്നൂറ് കോയിൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജോഷ് കണ്ട് ഈ ജോഷ് ഞാൻ കറക്റ്റ് ലാസ്റ്റ് ചെയ്ത് കാണിച്ചു കേട്ടോ ഈ ജോഷിൻ്റെ അത് വീഡിയോ ലാസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടത് കറക്റ്റിന് കാണിച്ചതാ ഇപ്പം ഇത് കണ്ട ഡൗൺലോഡ് ജോഷ് എന്ന് പറയുമ്പോൾ ഡൗൺ ജോഷ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമായി നമുക്ക് നൂറ് കോയിൻ കിട്ടും എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത നൂറ് കോയിൻ കിട്ടുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നൂറ് കോയിനൊക്കെ ഏൺ ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ലാസ്റ്റ് ലാസ്റ്റിറ്റി ആ ഒരു പാർട്ട് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ചിലവർക്ക് അറിയത്തില്ലായിരിക്കും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് പാർട്ട് കാണിച്ചു തരാം ഞാൻ ഓക്കെ പിന്നെ അടുത്തെന്ന് പറയുന്നത് നേരത്തെ നമുക്ക് ആ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അത് കിസ് തന്നെയാണ് നേരത്തെ കാണിച്ചു ഒക്കെ അപ്പോൾ ആ ഒരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ അടുത്തത് സീ സെൻറ്റർ ഇവിടുന്ന് നമുക്ക് പബ്ജിയിലേക്ക് യു സി അല്ലെങ്കിൽ ഫ്രീ ഫയറിലേക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത് ഓക്കെ ഇപ്പോൾ എന്താ അറുപത്തിമൂന്ന് യു സിക്ക് എൺപത്തി രണ്ടായിരത്തി അമ്പത് കോയിൻസ് വേണം കണ്ട മുന്നൂറ്റി നാൽപ്പത് യു സിക്ക് നാൽപ്പത്തോരായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോയിൻസ് വേണം അതൊക്കെ തന്നെ ഫ്രീഫയറിനകത്ത് ഡയമണ്ട്സിന് നൂറ് ഡയമണ്ടിന് എണ് എത്ര എണ്ണായിരത്തി എണ്ണൂറ് കോയിൻസ് മുന്നൂറ്റി പത്ത് ഡയമണ്ടിന് സംതിങ് കണ്ടോ അങ്ങനെ അത്രയും കോയിൻസ് കാര്യങ്ങളൊക്കെ വേണം പിന്നെ ജിയോ റീചാർജും ചെയ്യാം അപ്പോൾ ഇതിലേക്ക് റീചാർജ് ചെയ്യുമ്പോൾ ഇപ്പം ആ ഫ്രീ ഫയറിലേക്ക് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഐ ഡി കൊടുക്കുക സബ്മിറ്റ് എടുക്കാത്ത ഒരു സംഭവം ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് ഓഫർ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം സൂപ്പർ ഓഫർ വാലറ്റ് റെഫറൽ വാലറ്റ് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് മൂന്ന് വാലറ്റാണ് നമുക്കുള്ളത് അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം മൂന്ന് വാലറ്റാണുള്ളത് ഓക്കെ അപ്പോൾ അല്ല കാണിച്ചപ്പോൾ ആദ്യത്തെ വാലറ്റ് നമ്മൾ ആദ്യത്തെ വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്ത് കണ്ടോ എന്താ ഇരുപത്തഞ്ച് കോ ഇരുപത്തഞ്ച് രൂപ വിട്രോ അടിക്കണമെങ്കിൽ നമ്മൾ ഇരുപത്തയ്യായിരം കോയിൻ പോരാ അമ്പതിനായിരം കോയിൻ വേണം അതായത് അവിടെ താഴെ എഴുതിയിട്ടുണ്ട് ഈ ആ ഉള്ള എത്ര വേണം വിട്രോ അടിക്കേണ്ട അതിൻ്റെ ഇരട്ടി നമ്മുടെ കൈ വേണം മനസ്സിലായി ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ ഇരുപത്തയ്യായിരം കോയിൻ മതിയല്ലോ പക്ഷേ പോരാ നമുക്ക് അമ്പതിനായിരം കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് രൂപ വിട്രോ അടിക്കാനായിട്ട് സാധിക്കുള്ളൂ അതിൻ്റെ ഇരട്ടി കോയിൻ വേണം അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം അതാണ് ഞാൻ പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് മനസ്സിലായോ ആ പിന്നെ അടുത്ത വാലറ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർ ഓഫർ വാലറ്റ് സൂപ്പർ ഓഫർ വാലറ്റിന് അതായത് ഇരട്ടി വേണമെന്നൊരു പറയുന്നില്ല പക്ഷെ നമുക്ക് രണ്ടായിരം കോയിൻസ് വേണം രണ്ടായിരം കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് റെഡീം ചെയ്യാനായിട്ട് എന്നാണ് പറയുന്നത് മിനിമം എന്ന് പറയുമ്പോൾ ഇരുപത് രൂപയെന്ന് ഓക്കെ ആദ്യം നിങ്ങൾ പേ ടി എം നമ്പർ അടിച്ചെടുക്കുക പിന്നെ ആ പേടി നമ്പർ ഒന്നും കൂടി അടിച്ചു കൊടുക്കുക നിങ്ങൾ എമൗണ്ട് സെലക്ട് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ഓക്കെ അത്രവേ പക്ഷേ പേയ്മെൻ്റ് ഒക്കെ പക്കാട്ടോ നിങ്ങൾ കഴിവത് ഫ്രീ ഫയറിലേക്ക് എടുക്കാതിരിക്കുക ഫ്രീ ഫയറിലൂടെ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഇടിക്കത്തേയും പറഞ്ഞാൽ ഫ്രീഫയറിലേക്ക് കഴിവത് എടുക്കാതിരിക്കുക പേ ടി എം ആണ് ആയിട്ട് കിട്ടും അത് വെച്ച് നിങ്ങൾ റെഡീം കോഡ് എടുത്താൽ മതി അതാണ് നല്ലത് അല്ലാതെ ഫ്രീ ഫയറിലേക്ക് റെഡിയും ചെയ്യാതിരിക്കുന്ന ആയിരിക്കും നല്ലത് മനസ്സിലായി ഫ്രീ ഫയലേക്ക് റെഡിയും ചെയ്യാൻ നിൽക്കേണ്ട ഓക്കെ പിന്നെ നമ്മുടെ റെഫർ വാലറ്റ് റെഫർ വാലറ്റ് എന്ന് പറയുമ്പോൾ അതും വേറൊരു വാലറ്റ് ആണ് അതിനകത്ത് നമുക്ക് ഇരട്ടി ക്യാഷും വേണം മനസ്സിലായി നമ്മുടെ വാലറ്റ് എത്ര രൂപയാണോ ഉള്ളു അതിൻ്റെ ഇരട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെഡിയും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ ഈ ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ വിഡ്രോവൽ ഇൻസ്റ്റൻ്റ് ആണ് ഇൻസ്റ്റൻ്റ് എന്ന് വെച്ചാൽ പക്ക ആണ് ഇതിൻ്റെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഈ ഒരു ആപ്പ് വേറെ ലെവലാണ് പക്ഷെ ആ കോയിൻസ് ഒക്കെ എണീച്ചാൽ ഇത്തിരി പാടാണ് ഓക്കെ നിങ്ങൾ ആ മാക്സിമം ഓഫർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തൊക്കെ എണീച്ചാനായിട്ട് നോക്കുക പിന്നെ വിഡ്രോവലൊക്കെ കറക്റ്റ് ആണ് ഇൻസ്റ്റൻ്റ് ആണ് ഞാനിപ്പോൾ വിഡ്രോ അടിച്ച് രണ്ട് വട്ടം ഞാൻ അതിന് കൂട്ടുകാരാണ് ഇതാ കണ്ട ഇരുപത്തെട്ട് ജനുവരി നാല് പതിമൂന്നിന് വിട്രോ അടിച്ച് നൂറ്റമ്പത് രൂപ ഏ പിന്നെ ഒന്നും കൂടി അവൻ വിട്രോ അടിച്ചതെന്ന് നാല് പതി നാലിന് വേണ്ട നാല് പതിനാല് പിന്നെയും വിട്രോ അടിച്ച് സംഭവം ഇൻസ്റ്റൻ്റ് ആണ് ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ് പോളി സാധനമാണ് ഓക്കെ അപ്പോൾ ആപ്പ് നല്ലതാണ് പക്ഷേ കോയിൻസ് എയ്ൺ ചെയ്തിട്ട് പാളായിരിക്കും റെഫർ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്ത് വിട്രോ അടിക്കാനായിട്ട് പറ്റും സിംപിളായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലോ അല്ലെങ്കിൽ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ കയറുന്നതനുസരിച്ച് നമുക്ക് മുന്നൂറ് കോയമ്പ് ചാടായിക്കൊണ്ടിരിക്കും നമുക്ക് വിഡ്രോ അടിക്കാനായിട്ട് പറ്റും ഓക്കെ പിന്നെ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ കാര്യങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ആ കോയിൻസ് കൂട്ടി കൂട്ടി വെച്ച് വിഡ്രോ അടിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ എങ്ങനെയാണെങ്കിലും ആ പടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആയത്താപ്പ് രണ്ടാമത്തെ അപ്പോൾ ആത്താപ്പിനകത്ത് ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ ഇപ്പം വീഡിയോ കാണാത്ത കുറേ പേര് വിഡ്രോ അടിച്ചിട്ടിട്ട് വിഡ്രോ ഇതുവരെ സക്സസ് ആയാലോ എന്ന് പറഞ്ഞ് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഫുള്ള് കാണുന്നത് വീഡിയോ ഫുള്ള് കണ്ടാലേ ആ സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ നേരെ ആ ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്യണം ഫസ്റ്റത്തെ ലൂട്ട് ഓക്കെ ഏജൻറ്റ് കണ്ട് കഴിയുമ്പോൾ ഏജൻറ്റ് പാസ്സാക്കി തരും അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും പിന്നെ രണ്ടാമത്തത് ഞാൻ പറഞ്ഞതെന്നല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ചൂണ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സൈഡിൽ ഡി കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഉണ്ടാവണം എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഇല്ലാതെ നേരത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫേഷൻ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് എത്തുള്ളൂ നമുക്ക് എന്നെ മറ്റൊരു അഡിബ്ലി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് രഞ്ജി ബൈ ബൈസ്